ഇടുക്കി നെടുങ്കണ്ടത്ത് കർഷകൻ നട്ടുവളർത്തിയിരുന്ന ഘനവൃക്ഷങ്ങൾ അയൽവാസി കെമിക്കൽ ഒഴിച്ച് ഉണക്കിയതായി പരാതി. നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശിയായ കർഷകന്റെ 15 വൃക്ഷങ്ങളാണ് ഉണങ്ങി നശിച്ചത്. നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശിയായ മേച്ചേരിൽ സാബുവിന്റെ കൃഷിയിടത്തിലെ ഘനമരങ്ങളാണ് ഉണങ്ങി നശിച്ചത്. പ്ലാവ്, മാവ്, മഹാഗണി ഉൾപ്പെടെയുള്ള 15 വൃക്ഷങ്ങളാണ് ഉണങ്ങിപ്പോയത്. അയൽവാസിയുടെ വീടിന് സമീപത്തുള്ള കൃഷിയിടത്തിൽ നട്ടുവളർത്തിയ മരങ്ങളായിരുന്നു ഇവ. കഴിഞ്ഞ ദിവസമാണ് മരങ്ങൾ ഉണങ്ങി നശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരത്തിന് ചുവട്ടിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കി രാസവസ്തുക്കൾ ഒഴിച്ചതാണ് മരങ്ങൾ ഉണങ്ങാൻ കാരണമെന്ന് കണ്ടെത്തിയത്. അയൽവാസിയാണ് ഇതിന് പിന്നിലെന്നാണ് സാബു പരാതിപ്പെടുന്നത്. മുമ്പ് അയൽവാസിയുമായി മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നതായി സാബു പറയുന്നു. സാബുവിന്റെ കൃഷിയിടത്തിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് മൂലം അയൽവാസിയുടെ ഇരുന്നില വീട് റോഡിലേക്ക് പോകുന്നവർക്ക് കാണുവാൻ കഴിയാത്തതിനാലാവാം മരങ്ങൾ ഉണക്കുവാൻ ശ്രമിച്ചതെന്നാണ് സാബു പരാതിപ്പെടുന്നത്. കൃഷിക്ക് സംരക്ഷണമായിട്ടും നട്ടുവളർത്തിയിരുന്ന മരങ്ങൾ അയൽവാസി കെമിക്കൽ ഒഴിച്ച് ഉണക്കിയിരിക്കുന്നതാണ് കാണുന്നത്. അതിൽ പ്ലാവ്, മഹാഗണി, തേക്ക്, മാവ്, മറ്റു 2-3 വൃക്ഷങ്ങൾ, അങ്ങനെ മൊത്തം 15 വൃക്ഷങ്ങൾക്ക് ഇതുപോലെ നാശം വരുത്തിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ഉണങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആ വന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞായിരുന്നു. ഇതുവരെ 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് സാബു പറയുന്നത്. പറമ്പിൽ വിവിധ കൃഷികൾക്ക് തണലായും മരങ്ങൾ വലുതാകുമ്പോൾ മുറിച്ച് വിൽക്കുന്നതിനുമൊക്കെയായാണ് ഹൈറേഞ്ചിൽ കർഷകർ കൃഷിയിടങ്ങളിൽ മരങ്ങൾ നട്ടുവളർത്തുന്നത്. ഇത്തരത്തിൽ നട്ടുവളർത്തിയ മരങ്ങളാണ് നശിക്കുന്നത്. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസിൽ സാബു പരാതി നൽകി അന്വേഷണം നടത്തുന്നതായി നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.